എല്ലാ ആരാധനകളും സോറി എല്ലാ ആഘോഷങ്ങളും മതപരമായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്തമായ ആഘോഷങ്ങളൊക്കെ ആരാധനയുടെ ഭാഗമായിട്ടാണല്ലോ വരുന്നത്. ഇത്തരം ആഘോഷങ്ങൾക്ക് ആശംസ അർപ്പിക്കുന്നത് ഒരു പ്രശ്നമല്ല എന്നുള്ള നിലക്ക് പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായി കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം അന്നത്തെ ഖുതുബുകളിൽ മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളിലൊക്കെ വളരെ കർക്കശമായി സംസാരിക്കുന്നതായിട്ടും കേട്ടു. ഇതിൽ എന്താണ് ഇപ്പോൾ നിലപാട് മാറ്റിയതാണോ അതോ വല്ല അബദ്ധം സംഭവിച്ചതാണോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മഹത്തായ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന ആദർശങ്ങൾ, അതിൻ്റെ വ്യക്തത എന്താണ്, അതിൻ്റെ ഔന്നിത്യം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നൊക്കെ ബോധ്യപ്പെടുന്ന ഒരു സദസ്സാണിത്. അതോടൊപ്പം തന്നെ മഹത്തായ ഈ ആദർശ പ്രസ്ഥാനത്തിന് നേരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വിശദീകരിക്കാനുള്ളത് എന്നത് വ്യക്തമാക്കുന്ന ഒരു സദസ്സുമാണിത്. അതിൽ സമൂഹ മധ്യത്തിൽ ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ആരാധനാപരമായ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്ന ഇതരങ്ങളായ ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങൾക്ക് ആശംസകൾ പറയേണ്ടതുണ്ട് എന്നതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട്, അങ്ങനെ പറയേണ്ടതില്ല എന്നുള്ളതാണോ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് എന്നുള്ളതാണ്. ഇത്തരമൊരു ചോദ്യം മുജാഹിദ് പ്രസ്ഥാനം അതിന് നേരെ ഉന്നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. കാരണം അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തുകൾ നൽകേണ്ടതെന്നും ആ ഇബാദത്ത് നൽകുന്നതിന് എതിരാകുന്ന, ആ തൗഹീദിനെതിരാകുന്ന ഏതെല്ലാം സംഗതികളുണ്ടോ ആ സംഗതികളുമായി എല്ലാ നിലക്കും വിട്ടുനിൽക്കണം എന്നും പ്രഖ്യാപിക്കുന്ന, അതൊരു നിലപാടായി സ്വീകരിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ദേശീയമായി രാഷ്ട്രത്തിൻ്റെതായ ആഘോഷങ്ങൾ, ഇപ്പോൾ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു, ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം വരുന്നു, അങ്ങനെ നമ്മുടെ രാജ്യവും നാടുമായി ബന്ധപ്പെടുന്ന ആഘോഷങ്ങൾ, ഏതെങ്കിലും മതചിഹ്നവുമായോ മതാചാരമായോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ ആരാധനയുമായോ ഒന്നും ബന്ധപ്പെടാത്ത സംഗതികൾ, അത്തരം സംഗതികളോട് ചേരാനും ചേർന്ന് പ്രവർത്തിക്കാനും അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുമൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനവും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനപ്പുറത്തെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷങ്ങൾ, അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട സംഗതികൾ, അതുമായി ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലും, ഒരാശംസ നേരൽ മാത്രമല്ല അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത സംഗതിയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ആഘോഷമായി കൊണ്ടു നടക്കുന്ന ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ പൊങ്ങിയത്. നമുക്കറിയാം ക്രിസ്തുമസിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന വിഭാഗം അംഗീകരിക്കുന്നതല്ല, കാരണം അതൊരു വിദഗ്ധായി
ആ മതത്തിലേക്ക് കടന്നു വന്നതാണ് പിൽക്കാലഘട്ടത്തിൽ എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവരിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ. ക്രൈസ്തവർ തന്നെ പലരും അതിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വാദവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണത്. വിശുദ്ധ ഖുർആനാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാമിലൂടെ വളരെ കൃത്യമായി എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നതുപോലും വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൽ കഹഫിന്റെ തുടക്കത്തിൽ പറഞ്ഞത് ലിയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദാ, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് താക്കീതായിക്കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് എന്നാണ്. അപ്പൊ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുപോലും അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ, അതിൽ മക്കയിലെ മുശ്രിക്കുകളുണ്ട്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ബനാത്തുള്ള, അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ മക്കാ മുശ്രിക്കുകളുടെ ഇടയിലുണ്ട്. ഇസാ അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്ന് വാദിക്കുന്ന ഈസാ ഇബ്നുല്ലാ, അള്ളാഹുവിൻ്റെ മകനാണ് ഈസാ എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഉസൈർ ഇബ്നുല്ലാ, ഉസൈർ അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും താക്കീത് നൽകാൻ, ഇൻദാർ നൽകാൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്ന ഖുർആനിൽ അള്ളാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിൽ മേരിയെ സംബന്ധിച്ച്, മറിയം ബീവിയെ പറ്റി, ഈസാ നബിയുടെ ഉമ്മയെ പറ്റി പറയുന്ന അധ്യായത്തിൽ അള്ളാഹു വിശദീകരിച്ചത് വഖാലു തഖദർ റഹ്മാനു വലദാ ലഖദ് ജിതും ശൈഅൻ ഇദാ തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അംദഉ ലിർറഹ്മാനി വലദാ വമാ യംബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ച ആളുകൾ കൊണ്ടുവന്നത് ഏറ്റവും ഗൗരവകരമായ സംഗതിയാണ്. തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആ വാദത്തിന്റെ ഗൗരവം നിമിത്തം ആകാശം പൊട്ടിക്കീറാറായി, ഭൂമി പൊട്ടിപ്പിളരാറായി, പർവ്വതങ്ങൾ പൊടിഞ്ഞു പോകാറായി. അന്ദഉ ലിർറഹ്മാനി വലദ, പരമകാരുണികനായ അള്ളാഹുവിന് സന്താനമുണ്ട് എന്നവർ വാദിച്ച കാരണത്താൽ വമാ യംബഗി ലിർറഹ്മാനി അയ്യത്തഖിദ വലദ, അല്ലാഹുക്കൊരിക്കലും യോജിച്ചതല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത്. ഇത് ഓതുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് ആശംസ പറയൽ? ഇതെങ്ങനെ ഒക്കല്? ഈ ആശംസ പറഞ്ഞതിൽ ഒക്കണ്ടേ? എല്ലാ ആശംസകളും എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ട് വഖാലു തഖദർ റഹ്മാനു വലദാ എന്ന് ഓതിയോ ഒക്കുവോ? ഇനി വഖാലു തഖദർ റഹ്മാനു വലദാ എന്ന് ഓതണ്ട. എല്ലാ ദിവസവും വിശ്വാസികൾ നിസ്കാരശേഷവും കിടക്കുമ്പോഴും ഒക്കെ ഓതുന്ന സൂറത്താണല്ലോ സൂറത്ത് ഇഖ്ലാസ്. അവിടെ എന്താ പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാ ഏകനാണ് എന്ന് പറഞ്ഞാൽ അദ്വിതീയനാണെന്ന് പറയൂ. അല്ലാഹു സമദ്, അല്ലാഹു നിരാശ്രയനായ യജമാനനാണെന്ന് പറയൂ. ലം യലിദ് വലം യൂലദ്, അവന് പിതാവില്ല മക്കളില്ലെന്ന് പറയൂ. ഇത് ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതാ പടച്ചവനൊരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ സർവാശംസകൾ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഒക്കല്? അപ്പോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവൻ്റെ ആരാധന, അവൻ്റെ ഇബാദത്ത്, അവൻ്റെ തൗഹീദുമായി എതിരിടുന്ന ഒരു സംഗതിയോടും യോജിപ്പില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തീർത്തു പറയുന്നത്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന്. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു ക്രൈസ്തവൻ അവൻ്റെ ആഘോഷം കൊണ്ടു നടക്കുന്നതിൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്നല്ല. അത് അവൻ്റെ ആചാരം, അവൻ്റെ നിലപാട്, അവൻ്റെ സ്വാതന്ത്ര്യം, അതവന് ആചരിക്കാം, കൊണ്ടു നടക്കാം. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാം. അതിന് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത്. ആ സ്വാതന്ത്ര്യം ഒരു ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ പോലും അത് കൊണ്ടു നടക്കാൻ, അത് ആചരിക്കുവാനുള്ള അവകാശം മതപരമായി തന്നെ കൊടുക്കും, അത് വേറെയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു നമുക്കറിയാം ഫലസ്തീൻ, ആ ഫലസ്തീൻ്റെ മണ്ണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ പാത്രിയാക്കീസുമാർ മഹാനായ ഉമർ റളിയല്ലാഹുവുമായി ഉടമ്പടി ചെയ്യുന്നുണ്ട്. അൽ അഹദത്തുൽ ഉമരിയ എന്ന പേരിൽ ചരിത്രപ്രസിദ്ധമായ ഉടമ്പടിയാണത്. ആ ഉടമ്പടിയിൽ ക്രൈസ്തവരായ ആളുകൾ അവർ വാദിക്കുന്നത് ഞങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം തരണമെന്നാണ്, ഞങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം തരണം, ഞങ്ങളുടെ ചർച്ചുകൾക്ക് പ്രൊട്ടക്ഷൻ തരണമെന്നാണ്.
ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആചാരങ്ങൾ കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഉമർ റളിയല്ലാഹു അൻഹു എഴുതി ഒപ്പിട്ട് കൊടുത്തു, അത് രാജ്യം സംരക്ഷിക്കും. നിങ്ങളുടെ ചർച്ചുകൾക്ക് തടസ്സമുണ്ടാവില്ല, നിങ്ങളുടെ ആരാധനകൾക്ക് തടസ്സമുണ്ടാവില്ല, നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. ഈ രാജ്യത്ത് നിങ്ങൾക്കത് നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവും. അതാണ് അൽ ഹദത്തുൽ ഉമരിയ, ഉമർ റളിയല്ലാഹു അൻഹു ക്രൈസ്തവരായ ആളുകൾക്ക് ഉടമ്പടിയായി എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത്. ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക്, ഒരു രാജ്യമെന്ന നിലയ്ക്ക് അവരുടെ മതം ആചരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാ കാര്യങ്ങളിൽ നമ്മൾ പങ്കുചേരുക, പങ്കുപറ്റുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസപരമായി അല്ലെങ്കിൽ ആചാരപരമായി അവൻ്റെ ദീനുമായി നേർക്കുനേരെ ബന്ധപ്പെടുന്ന എതിരിടുന്ന ഒരു കാര്യത്തിലും അത്തരമൊരു ഒരു സഹകരണം ഉണ്ടാവില്ല. അത് എല്ലാ മതസ്ഥരും അങ്ങനെ തന്നെയാണ്. അത് ക്രൈസ്തവരാണെങ്കിലും ഹൈന്ദവരാണെങ്കിലും എല്ലാവരും അവരുടെ മതമൂല്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ കൃത്യമായ കണിശത പാലിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അത്തരം തശ്വീശുകളൊന്നും മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിലേക്ക് ആരും കടത്തിവിടേണ്ടതില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ നിലപാട് തന്നെയാണ് മുമ്പും ഇന്നും ഈ വിഷയത്തിലുള്ളത് എന്നാണ് കൃത്യമായി സൂചിപ്പിക്കാനുള്ളത്.